എൻ്റെ പേര് എഡിസൺ ഫിലിപ്പ് എന്നാണ്. എൻ്റെ സ്വദേശം വെമ്പായമാണ്. ഞാനിപ്പോൾ ദക്ഷിണേന്ത്യാ സഭയിലെ ദക്ഷിണ കേരള മഹാഡെയിലെ ഒരു പുരോഹിതനാണ്. ഇപ്പോൾ അതിൻ്റെ കീഴിലുള്ള ഈസ്റ്റാപുരം ഡിസ്ട്രിക്റ്റിലെ ഈസ്റ്റാപുരം സഭയിലെ പുരോഹിതനായിട്ട് ശുശ്രൂഷ ചെയ്തു വരുന്നു. ഞാനൊരു പുരോഹിതനായി തീരുവാനുണ്ടായ ആദ്യത്തെ ഘടകമെന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കളുടെ സമർപ്പണമായിരുന്നു. കുഞ്ഞുനാളിൽ എനിക്കുണ്ടായ ഒരു രോഗത്തിൻ്റെ അവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്ത് അതിൽ നിന്നുള്ള ഒരു മോചനത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. ഇതേ രോഗം പിടിച്ച് അടുത്ത് കിടക്കുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടുത്ത് കിടന്ന ഒരു കുഞ്ഞ് മരിച്ചുപോയി. അപ്പോൾ മാതാപിതാക്കൾ ആ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും സൗഖ്യം തരികയാണെങ്കിൽ ഈ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കാമെന്ന് അവർ സമർപ്പണം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശുശ്രൂഷയിൽ വരാനുണ്ടായ ആദ്യ ഘടകം. കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വളർന്ന് വരുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഉപദേശങ്ങളൊക്കെ എൻ്റെ മാതാപിതാക്കൾ നൽകുമായിരുന്നു. എന്നാൽ ആദ്യമൊക്കെ അത് ഉൾക്കൊള്ളുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. എന്നാൽ എൻ്റെ 10-ാം ക്ലാസ് ആ സമയമായപ്പോഴൊക്കെ എൻ്റെ വിളിയെക്കുറിച്ച് ഞാൻ ബോധ്യപ്പെട്ടു. അത് അതിനുശേഷം പിന്നെ എല്ലാം ഈ ശുശ്രൂഷയ്ക്കായിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു എൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയായിരുന്നു. പഠനവും പ്രവർത്തനങ്ങളും ആ തരത്തിലാണ് ക്രമീകരിക്കപ്പെട്ടിരുന്നത്. അങ്ങനെ ഇതിനുവേണ്ടി സമർപ്പിക്കപ്പെടുകയും ഈ ശുശ്രൂഷയിൽ വിവിധ തലങ്ങളിൽ ഇതിനുവേണ്ടി മഹാ ഇടവ തലത്തിലുള്ള ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നതിനും പഠനത്തിലേർപ്പെടുന്നതിനും പൗരോഹിത്യ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നതിനും ഇടയായിത്തീർന്നു. വളരെ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയാണ് ഈ പൗരോഹിത്യ ശുശ്രൂഷ എന്നുള്ളത് മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ വിളി വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞതോടൊപ്പം തന്നെ ഈ പ്രതിസന്ധികളുടെ പല വിധത്തിൽ പല പ്രാവശ്യം ഇതിൽ നിന്ന് വ്യതിചലിച്ചു പോകാനുള്ള സന്ദർഭങ്ങളുണ്ടായപ്പോഴും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു. തുടർന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു ദൈവം എന്നെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടാകുകയും അങ്ങനെ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുകയും ചെയ്തു. ഈ ശുശ്രൂഷയ്ക്ക് സാധാരണ ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ഇതിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ എൻ്റെ ജീവിതത്തെ സമുല്ലമായ ഒരു മാറ്റത്തിന് വിധേയമായി തീർന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം മുൻകാലങ്ങളിൽ എൻ്റെ ജീവിത കാര്യങ്ങളിൽ പലപ്പോഴും വഴിതെറ്റിപ്പോകുന്ന സന്ദർഭങ്ങൾ ധാരാളമുണ്ടായി. എന്നാൽ ആ ഒരു ഓരോ ഘട്ടത്തിലും ദൈവം എന്നെ നടത്തിയ വിധങ്ങളെ ഞാൻ ഓർക്കുമ്പോൾ എത്ര അത്ഭുതകരമായിട്ടാണ് എന്നെ അതിൽ നിന്നെല്ലാം വിടുവിച്ച് ഈ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിച്ചത്. അപ്പോൾ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച ശേഷം എൻ്റെ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാനിടയായിത്തീർന്നു. കാരണം ഇത് സാധാരണ ഒരു ജീവിത അവസ്ഥയല്ല. ഇതിന് ഒരുപാട് നമ്മൾ കുറച്ച് ത്യാഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരു ശുശ്രൂഷയാണ്. എങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷകരമായ അനുഭവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിച്ചു. ദൈവജനം അതിനനുസരിച്ച് ദൈവജനം പഠിക്കാൻ തുടങ്ങി. പഠിച്ചപ്പോൾ എന്തായിരിക്കണം ഞാൻ ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഞാൻ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതായത് ദൈവം എന്നെ സ്നേഹിച്ചു, എന്നെ വീണ്ടെടുത്തു, തൻ്റെ ജീവൻ നൽകി എന്നെ രക്ഷിച്ചു. ആ കർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്നതോടൊപ്പം തന്നെ ആ സ്നേഹം അത് പൂർണ്ണമായി ദൈവസ്നേഹം പൂർണ്ണമായി അനുഭവിക്കുന്നതിനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ആ ഒരു ജീവിത ക്രമമുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. അതായത് സ്നേഹം എന്താണ് എന്ന് മനസ്സിലാക്കി ആ സ്നേഹത്തിനനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം പരിശ്രമങ്ങൾ അതിനുള്ള പരിശീലനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഓരോ പടിയായി പടിയായിട്ട് മുന്നോട്ട് പോകുന്നതിന് ദൈവം സഹായിച്ചു. ഇതിൻ്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് മാനവജാതിയെ ദൈവരാജ്യത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ദൈവരാജ്യമാണ് ആത്യന്തിക ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നാം എത്തിച്ചേരുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും ജനത്തെയും സമൂഹത്തെ
ആ ഒരു അനുഭവത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നിന്നുകൊണ്ടാണ് മറ്റു കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. സമൂഹത്തെ സേവിക്കുക, ജനതയ്ക്ക് വേണ്ടുന്ന ചാരിറ്റി ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുക, ഇതെല്ലാം ഇതിൻ്റെ ബേസിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതിനുവേണ്ടി കർത്താവായ യേശു ക്രിസ്തു എന്നെ വീണ്ടെടുത്തു, എന്നെ രക്ഷിച്ചു എന്നുള്ള ഈ ബോധ്യമാണ് ഈ ശുശ്രൂഷയിൽ എന്നെ മുന്നോട്ട് നയിക്കുന്നത്. എൻ്റെ പിതാവ് ഒരു സഭാ ശുശ്രൂഷകനായിരുന്നു, ഒരു ഉപദേശിയായിട്ട് ശുശ്രൂഷ ചെയ്ത ഒരാളാണ് പിതാവ്. ആദ്യം അതിനു മുമ്പ് മിഷണറിയായിട്ട് സേലം പ്രദേശങ്ങളിൽ ശുശ്രൂഷ ചെയ്തിരുന്നു. പിതാവിൻ്റെ വിവാഹത്തിന് മുമ്പേ ഈ ശുശ്രൂഷയിൽ ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ മൂന്നാമത്തെ മകനാണ്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഇവിടുത്തെ സഭയുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ ഈ ശുശ്രൂഷയിൽ ഞാൻ പപ്പയുടെ ശുശ്രൂഷയിലെല്ലാം കണ്ട് വളർന്ന പല കാര്യങ്ങളുണ്ട്. ആദിവാസികളുടെ ഇടയിൽ അവരെ ശുശ്രൂഷിക്കുന്നത്, അവർ രോഗികളായിരിക്കുമ്പോൾ അവരെ ശുശ്രൂഷിക്കുന്ന വിധങ്ങൾ, അവരോട് സുവിശേഷം പറയുന്ന വിധങ്ങൾ, ഇതൊക്കെ പലപ്പോഴും എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള കാര്യമാണ്. അത് എൻ്റെ സഭയുടെ ശുശ്രൂഷയിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ചെയ്തു. മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടണം, എന്ത് ചെയ്യണം, നമ്മുടെ ശുശ്രൂഷ എന്തൊക്കെയാണ്, ഏതൊക്കെ മേഖലയാണ് എന്നതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ലഭിക്കുകയുണ്ടായി. മാത്രമല്ല എൻ്റെ പിതാവ് ഒരു വളരെ നല്ലൊരു വിശ്വാസിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിശ്വാസമാണ് ഇന്ന് പലപ്പോഴും ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നത്. ഒരിക്കലും ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിലുണ്ടെങ്കിൽ തന്നെയും എൻ്റെ പിതാവ് ഇതുവരെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ പിറുപിറുക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അത്രയ്ക്ക് വിശ്വാസ ജീവിതം നയിച്ച ഒരു വ്യക്തിത്വമാണ് ഇത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് നൽകിയത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് നൽകിയത് ആദ്യം ദൈവത്തെ നൽകി, രണ്ടാമത് വിദ്യാഭ്യാസം നൽകി. അത് ഞങ്ങളുടെ ജീവിതത്തിന് വളർച്ചയ്ക്ക് വളരെ പ്രയോജനം ചെയ്തു എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് ഈ ശുശ്രൂഷ ഏറ്റവും ശ്രേഷ്ഠമായൊരു ശുശ്രൂഷയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ശുശ്രൂഷയിൽ ആയിത്തീർന്നത്. ഈ ശുശ്രൂഷയിൽ ഞാൻ വിവിധ മേഖലകൾ, അത് 1989 ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് വരുന്നതും വിവിധ സഭകളിൽ ഈ ശുശ്രൂഷയിൽ ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷം എൻ്റെ പഠനം തുടങ്ങി. പഠനത്തിന് ശേഷം, വൈദിക പഠനം കഴിഞ്ഞ ശേഷം ഞാൻ വിവിധ സഭകളിൽ ശുശ്രൂഷ ചെയ്തു. 2007 ഞാനൊരു ഓൾഡ് ഏജ് ഹോമിൻ്റെ ഒരു ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ ഇടയായിത്തീർന്നു. അവിടെ 11 വർഷം ഞാൻ ശുശ്രൂഷ ചെയ്തു. അതിലൂടെ വാർദ്ധക്യത്തിലാകുന്ന മാതാപിതാക്കളുടെ ജീവിതാവസ്ഥകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അവരെ സംരക്ഷിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുന്നതിനും ഇടയായിത്തീർന്നു. അങ്ങനെ അതിനുശേഷം വീണ്ടും സഭയുടെ ശുശ്രൂഷകളിലായിരുന്നു. അതുപോലെ സൺഡേ സ്കൂളിൻ്റെ പഠന പ്രവർത്തനങ്ങളിൽ, VBSൻ്റെ പ്രവർത്തനങ്ങളിൽ, അതുപോലെ ആതുര ശുശ്രൂഷ രംഗങ്ങളിലൊക്കെ എനിക്ക് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വിളി എല്ലാവർക്കും ഉള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അത് സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്, അത് തിരസ്കരിക്കുന്നവരുമുണ്ട്. അത് സ്വീകരിക്കുന്നവർക്ക് അതിൻ്റെതായ നന്മയും അതിൽ മുന്നോട്ട് പോകാനുള്ള വഴിയും ദൈവം കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അത് സ്വീകരിക്കാത്തവർക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനോ അത് ഉൾക്കൊള്ളുന്നതിനോ കഴിയാതെ പോകുന്നത് കൊണ്ട് അവരിലൂടെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പുരോഹിതർക്ക് മാത്രമല്ല, സർവജനത്തിനും ദൈവത്തിൻ്റെ വിളിയുണ്ട്. ആ വിളി എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. അതാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ യേശു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്നുള്ളതാണ് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുക തന്നെ. എല്ലാ ജനങ്ങളും ഈ ദൈവരാജ്യത്തിലേക്ക് എത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവം വിളിക്കുന്നു. അതിൽ നിന്ന് പലരെയും വിവിധ തൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ദൈവം എല്ലാവരെയും വിളിക്കുന്നു, പക്ഷേ അത് ശ്രവിക്കുന്നവരിൽ നിന്ന്
അതിനെ യോഗ്യരായവരെ ദൈവം തിരഞ്ഞെടുത്ത് ഓരോ നിയോഗങ്ങൾ നൽകുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരു വൈദികനെ സംബന്ധിച്ചോളം സെക്യുലർ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ആവശ്യമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നില്ല. കാരണം എത്ര തന്നെ വിദ്യാഭ്യാസ ഉന്നതി നേടിയാലും ആ ദൈവ വിളിക്കനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ മനസ്സുള്ളവരെയാണ് ദൈവം അതിനായി നിയോഗിക്കുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമുക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ശുശ്രൂഷ ചെയ്യാൻ മനസ്സുണ്ടോ? അങ്ങനെയാണെങ്കിൽ ദൈവം അതിനുള്ള പരിശീലനം നമുക്ക് നൽകും. വിവിധ മുഖാന്തരങ്ങളിലൂടെ നമുക്ക് ആവശ്യമാകുന്ന സെക്യുലർ വിദ്യാഭ്യാസം നൽകി അതിലൂടെയും നമ്മെ ദൈവം എടുത്ത് ഉപയോഗിക്കും, അല്ലാതെയും നമ്മെ ഉപയോഗിക്കും എന്നുള്ളതിന് ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും സെക്യുലർ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളതല്ല. അതില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയും. അത് കാരണം അതിനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ദൈവം അതിനുള്ള കഴിവ് തരും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പുരോഗതി എന്ന നിലയിൽ എൻ്റെ ജീവിത അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം അവൻ്റെ ജീവിതത്തിൽ വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു സ്വഭാവങ്ങളിൽ ഒന്നായിരിക്കണം സഹിഷ്ണുത എന്നുള്ളത്. ഏത് കാര്യത്തെയും ഫേസ് ചെയ്യാനുള്ള സഹിഷ്ണുത ഉണ്ടെങ്കിൽ തീർച്ചയായും അവൻ്റെ ജീവിതത്തിൽ വിജയം വരിക്കുന്നതിന് സാധിക്കുമെന്നുള്ളത് എൻ്റെ ജീവിത അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോൾ വിശ്വാസത്തെ നിലനിർത്താൻ വേണ്ടി നാം ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും അത് ക്രൈസ്തവമല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ദുഷ്ടന്മാരോട് എതിർക്കരുത് എന്നാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്. പ്രതികാരം എനിക്കുള്ളതാണ്, അത് കർത്താവ് ചെയ്തോളും. അപ്പം നമുക്ക് റെസ്പോൺസ്, നമുക്കൊരു ഉത്തരവാദിത്വമില്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകാം. ഉണ്ട്. ഇതിനെല്ലാം സഹിക്കുവാനുള്ള ശക്തിയോടുകൂടി നാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള അവസരം വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സ്വയം ബുദ്ധിയിലും ശക്തിയിലും അവർ കേന്ദ്രീകരിച്ച് അതിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അസ്വസ്ഥതകളെല്ലാം ഇപ്പോൾ കൂടുതൽ രൂഢമായി തീർന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹിഷ്ണുത നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനിപ്പോൾ പലരോടും പറയുന്ന ഒരു കാര്യം ഇതാണ്, നമുക്ക് സഹിക്കുവാൻ കഴിയുമെങ്കിൽ, ഏത് കാര്യത്തെയും നമുക്ക് സഹിക്കുവാൻ കഴിയുമെങ്കിൽ അതിൽ നമുക്ക് വിജയം നേടുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് ദൈവജനം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പാണ്, അതിന് നമുക്ക് നൽകുന്ന ഒരു ശക്തീകരണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ ജീവിത ശുശ്രൂഷയിൽ, ഈ ദൈവിക ശുശ്രൂഷയിൽ ഞാൻ ഏർപ്പെട്ടതിന് ശേഷം ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മറ്റുള്ളവരോട് ദേഷ്യപ്പെടുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടതായിരുന്നു. ആ സ്വഭാവത്തിന് തന്നെ വളരെയധികം ചേഞ്ചസ് വന്നിട്ടുണ്ട്. ദൈവസ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ മറ്റുള്ളവരെ, നമ്മളെ ഉപദ്രവിക്കുന്നവരെ എങ്ങനെ സ്നേഹിക്കണമെന്നതിനെക്കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും, അത് ഈ ശുശ്രൂഷയിൽ ഞാനായിരുന്നപ്പോൾ ആ സമയത്ത്, ആ ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിരുന്നു, ദൈവമേ, ഞാൻ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്തിട്ട് എന്ത് പ്രയോജനമാണ്? ആർക്കെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ പലപ്പോഴും ചിന്തിച്ച് പോയിട്ടുണ്ട്. ഞാൻ ചെയ്ത ശുശ്രൂഷ എന്തെങ്കിലും പ്രയോജനകരമായി തീർന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചില വർഷങ്ങൾക്ക് ശേഷം ചിലരെന്നെ സമീപിച്ച് അവരുടെ ജീവിതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്, നമ്മൾ വിതയ്ക്കുന്ന വിത്ത് അത് അതിൻ്റെ ഫലം കൊടുക്കുന്നത് പിന്നീടാണ്. അത് ചില വർഷങ്ങൾ കഴിഞ്ഞായിരിക്കാം, ചില മാസങ്ങൾ കഴിഞ്ഞായിരിക്കാം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നെ ഇപ്പോൾ അടുത്ത് വളരെയധികം സ്വാധീനിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്,
2001-ൽ ഞാൻ ശുശ്രൂഷയിരുന്ന സഭയിൽ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഞാനും വേറെ ഞങ്ങളുടെ ഒരു സുഹൃത്തുക്കളും കൂടെയൊക്കെ ചേർന്ന് അതിനു വേണ്ടി പ്രാർത്ഥിച്ച് ആ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെട്ടു. അതിൽ നിന്ന് മോചനം പ്രാപിച്ച ഒരു വ്യക്തി 20 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു സ്ഥാനത്ത് വന്നപ്പോൾ, സഭയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് വന്നപ്പോൾ, ഞാനിപ്പോൾ പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ആ വ്യക്തി ആ 20 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്നെ വിളിച്ച്, ആ പ്രധാനപ്പെട്ട സ്ഥാനത്ത് വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട്, അച്ഛൻ ഒരു ചില ശുശ്രൂഷകളൊക്കെ ഏറ്റെടുക്കണമെന്നതിനെക്കുറിച്ച് പറഞ്ഞ് എന്നെ ക്ഷണിക്കുകയുണ്ടായി. അദ്ദേഹം ഇന്ന് എന്നോട് കാണിക്കുന്ന ആ സ്നേഹം കാണുമ്പോൾ, അന്ന് അച്ഛൻ അങ്ങനെ ചെയ്യാതിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഈ സ്ഥാനത്തൊന്നും വരത്തില്ല എന്ന് പറഞ്ഞ് എന്നോട് 20 വർഷത്തിന് ശേഷം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതിനിടയ്ക്ക് ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു, പക്ഷേ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത്, സഭയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് എത്തിയപ്പോഴാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ചിലപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നത് എത്ര വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം അത് നമ്മൾ തിരിച്ചറിയുന്നതെന്ന് എനിക്ക് ബോധ്യമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഒരു വൈദികൻ എന്ന നിലയിൽ ഒരു വിശ്വാസി എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. അതായത് വിശ്വാസ തലം എന്ന് പറയുന്നത് 3 തലങ്ങളാണുള്ളത്. 1, പൈശാചിക തലം. നാം പാപത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്നു, പിശാചിനനുസരിച്ച് നടക്കുന്ന ഒരു ജീവിത തലമുണ്ട്. ആ തലത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ പാപത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ ജീവിക്കുക. ആ തലം വിട്ടിട്ട് അടുത്തൊരു തലം എന്ന് പറയുന്നത് മാനുഷിക തലമാണ്. അതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്, പാപത്തിൻ്റെ അവസ്ഥകളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ ആ മാനുഷിക തലത്തിൽ ഒരു മനുഷ്യൻ അവൻ എന്താണ് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടിയും അത് ലഭിക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ അടുത്ത് വരുന്ന ഒരു വിശ്വാസ തലമാണ്. കാരണം ഈ ലോകത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന തലത്തിൽ കാര്യങ്ങൾ ലഭിക്കണം എങ്കിൽ മാത്രമേ എൻ്റെ ജീവിതം നന്നായിരിക്കുള്ളൂ എന്ന് ചിന്തിച്ചിട്ട് ആ തലത്തിൽ തൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ദൈവത്തോട് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് നേടിയെടുക്കുവാൻ ശ്രമിക്കുന്ന ഒരു തലമാണ് ഈ മാനുഷിക തലം എന്ന് പറയുന്നത്. പക്ഷേ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം ആ തലവും വിട്ടിട്ട് അടുത്തൊരു തലത്തിലേക്ക് എത്തേണ്ടത് ആവശ്യമാണ്. അതിനെ നമ്മൾ ദൈവിക തലം എന്ന് പറയും. അവിടെ നാം ദൈവം എന്താണ് പറയുന്നത് അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതായിരിക്കണം ഒരു വിശ്വാസിയുടെ കർത്തവ്യം എന്ന് പറയുന്നത്. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചോ അല്ലെങ്കിൽ പിശാചിനനുസരിച്ചോ അല്ല ജീവിക്കേണ്ടത്. ഒരു വിശ്വാസി ജീവിക്കേണ്ടത് ദൈവത്തെ അനുസരിച്ച്, കർത്താവായ യേശുവിനെ അനുസരിച്ച് ജീവിക്കുക, ദൈവ വചനത്തിനനുസരണമായി ജീവിക്കുക എന്നുള്ളതാണ് ആ ഒരു വിശ്വാസിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമായ കാര്യമാണ്. ഇപ്പോൾ എപ്പോഴും നമ്മൾ സഭകളും ഇപ്പോഴത്തെ ക്രിസ്തീയ ജീവിതമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ, മാനുഷിക തലത്തിലെത്തിയതേ ഉള്ളൂ. അതിൻ്റെ മുകളിലത്തെ തലത്തിലെത്തുമ്പോഴാണ് വിശ്വാസം പൂർണ്ണത പ്രാപിക്കുന്നത്. ആ ദൈവിക തലത്തിലെത്തുമ്പോൾ നാം നമ്മുടെ ഇഷ്ടങ്ങൾക്കല്ല പ്രാധാന്യം, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകും. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, സഭയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, സമൂഹത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, അത് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ തക്ക വേണം നമ്മുടെ വിശ്വാസതലം വളരേണ്ടിയിരിക്കുന്നു. ഇന്ന് പലപ്പോഴും വളരെ വളരെ വേദനാജനകമായ ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വിശ്വാസം ഈ മാനുഷിക തലത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ, ദൈവിക തലത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിൽ എത്തിച്ചേരുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും പ്രധാനപ്പെട്ട കർത്തവ്യമെന്നുള്ളത് ഞാൻ ഇത്തരത്തിൽ ഓർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ക്രിസ്തീയ ജീവിതത്തിലെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലൊന്നാണ് പ്രാർത്ഥന എന്നുള്ളത്. അതായത് ഒരു മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. ദൈവം നമ്മോട് സംസാരിക്കുന്നത് വചനത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്കും വചനത്തിനും വളരെ പ്രാധാന്യമുണ്ട്. പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ആ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. അതിനൊരു മാറ്റം ഉണ്ടായേ മതിയാവും. പലപ്പോഴും ഈ ലോക ജീവിതത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരം നമ്മൾ അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ പറയാം. ഒരു പിതാവിനോട് ഒരു കുഞ്ഞ് തൻ്റെ ആവശ്യങ്ങളെ പറയുന്നത് പോലെ, അതായത് ഒരു സ്നേഹനിധിയായ ഒരു പിതാവിനോട് ഒരു കുഞ്ഞ് തൻ്റെ ആവശ്യങ്ങൾ പറയുന്നത് പോലെ എന്ത് വേണമെങ്കിലും നമുക്ക് ദൈവത്തോട് പറയാം. എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ പ്രതിസന്ധികൾ, എൻ്റെ ആഗ്രഹങ്ങൾ, ഇതെല്ലാം നമുക്ക് ദൈവത്തോട് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതെല്ലാം കിട്ടണമെന്ന് വാശി പിടിക്കാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ പറയേണ്ട ഒരു കാര്യം, ദൈവമേ നീ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് അങ്ങ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കൊരു പ്രതിസന്ധി ഉണ്ടായി, ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടണം, ദൈവമേ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അതിനൊരു വഴി കാണിച്ചു തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇതിനൊരു പ്രശ്നത്തിനൊരു പരിഹാരം എനിക്ക് വേണം കർത്താവേ എന്ന് നമുക്ക് ആവശ്യപ്പെടാം. പക്ഷേ ദൈവത്തോട്, അപ്പോൾ ദൈവം നമുക്ക് നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ ആ പ്രാർത്ഥിക്കുന്നതിന് ശേഷം നമ്മൾ കാത്തിരിക്കാറുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി അത് നമ്മൾ കാത്തിരിക്കേണ്ടത് ആവശ്യമായ കാര്യമാണ്. മാത്രമല്ല, ഇന്ന് പലപ്പോഴും പ്രാർത്ഥനകൾ ജൽപ്പനങ്ങളായി മാറുകയാണ്. അതായത് എനിക്ക് ഏതെല്ലാം വിധത്തിൽ ഏറ്റവും നന്നായിട്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. മറ്റുള്ളവർ മുമ്പിൽ എൻ്റെ പ്രാർത്ഥന നന്നായിരുന്നു എന്ന് അത് കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥമില്ല. ദൈവത്തെങ്കിലേക്ക് നോക്കി നമ്മുടെ മനസ്സുരുകി നമ്മുടെ ഹൃദയംഗമായി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് പ്രയോജനകരമായി തീരൂ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥന ജീവിതത്തിലെ ജീവശ്വാസം പോലെയാണ്. ഒരു മനുഷ്യന് ജീവശ്വാസം എങ്ങനെ ശ്വസിക്കുന്നുവോ അതുപോലെ ആയിരിക്കണം പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ തീക്ഷ്ണതയിൽ നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു പുതിയ ചൈതന്യവും ശക്തിയും നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ആവശ്യങ്ങളും നിവർത്തിക്കപ്പെടുകയില്ല. ഞാനെപ്പോഴും പറയുന്നത്, ഈ പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, പ്രശ്നങ്ങളെക്കുറിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ദൈവം പറയും ഈ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിച്ചു തരാം, ദൈവം പരിഹരിച്ചു തരും. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവം പറയും ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നടക്കുവാനുള്ള ശക്തി ഞാൻ നിനക്ക് തരാം. ആ ശക്തി നമുക്ക് ലഭിച്ചാൽ മതി, നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ശരിയായി അഭിമുഖീകരിക്കുവാൻ സാധിക്കും. ചിലപ്പോൾ പറയും എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ പറയും അയ്യോ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കേട്ടില്ലല്ലോ എന്ന് പറയാറുണ്ട്. അതല്ല, നമ്മൾ ഒരുപാട് വാചാലമായി പ്രാർത്ഥിക്കുന്നതിലല്ല കാര്യം. പിന്നെയോ ഹൃദയംഗമായി നമ്മുടെ വേദനകളും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും ദൈവസന്നിധിയിൽ നമ്മൾ പറയുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അതിന് വാക്കുകൾക്ക് പ്രാധാന്യമില്ല, അതിന് നമ്മുടെ ഹൃദയത്തിനാണ് പ്രാധാന്യം. അങ്ങനെയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ദൈവസന്നിധിയിൽ നാം ദൈവത്തിങ്കിലേക്ക് നോക്കി, നമ്മുടെ മനസ്സ് ദൈവത്തിങ്കിലേക്ക് നോക്കി, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ കേൾക്കുമ്പോൾ എന്ത് ചിന്തിക്കും എന്ത് പറയും എന്നുള്ള ചിന്തയല്ല നമുക്ക് വേണ്ടത്. ഞാൻ എൻ്റെ മനസ്സിനെ ദൈവസന്നിധിയിൽ ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ജൽപ്പനങ്ങളായി മാറരുത്, അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന നമ്മുടെ സമർപ്പണമായിരിക്കണം പ്രാർത്ഥന എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിൻ്റെ വിളി എന്ന് പറയുന്നത് ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായി തൻ്റെ വിവിധമായ ആവശ്യങ്ങൾക്കായി മനുഷ്യനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പല വിധത്തിലാകാം. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളിലൂടെ ആകാം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു അനുഭവത്തിലൂടെ ആകാം, ചിലപ്പോൾ നാം കേൾക്കുന്ന പ്രസംഗത്തിലൂടെ ആകാം, ചിലപ്പോൾ മറ്റുള്ളവർ നമുക്ക് നൽകുന്ന ഉപദേശങ്ങളിലൂടെ ആകാം. അത് വ്യത്യസ്തമായ രീതിയിൽ ദൈവം നമ്മെ വിളിക്കുന്നു. ദൈവവിളി എന്ന് പറയുന്നത് ദൈവത്തിനായി ജീവിക്കുവാൻ നമ്മെ വിളിക്കുന്ന വിളിയാണ് ദൈവവിളി. ദൈവഹിതപ്രകാരം ദൈവരാജ്യത്തിനായി നമ്മെ വിളിക്കുന്ന വിളിയാണ് ദൈവവിളി എന്ന് എനിക്ക് ഇത്തരണത്തിൽ പറയുവാൻ ആഗ്രഹമുണ്ട്.